2017 നവംബറിൽ നന്മയുടെ ഈ തറവാട്ട് മുറ്റത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അർജുൻ അത്തിമുത്തു എന്ന ഒരു വ്യക്തി കുവൈത്തിലെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയത് ഈ തറവാടിൻ്റെ നന്മയിൽ നിന്നായിരുന്നു. അന്നത്തെ സംഭവം വീണ്ടും എല്ലാവരും ഓർമ്മിക്കുകയാണ് ഈ സിനിമയിലൂടെ. അന്ന് മാലതി എന്ന സ്ത്രീയുടെ ഒരു കരച്ചിലാണ് ഈ തറവാട്ട് മുറ്റത്ത് കേട്ടത്. പിന്നീട് അതൊരു സന്തോഷമായും പുഞ്ചിരിയായും ഒക്കെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് സിനിമയിൽ ഈ സംഭവം വീണ്ടും വരുന്നു, ആളുകളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അപ്പോൾ എന്ത് തോന്നുന്നു? യാദൃശ്ചികമായാണ് ഇത് കാണുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്തത് ഇത്രത്തോളം വലിയതായിരുന്നു എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന കലുഷിതമായ ഒരു സാഹചര്യം അവിടെ ഇത്തരം ഒരു സന്ദേശം അതൊരു പോസിറ്റീവായി ആളുകൾ എടുത്തു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അങ്ങനെ ഒരു ഇടപെട്ടതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം സിനിമയിൽ നമ്മുടെ പിതാവിൻ്റെയും അതുപോലെ പാർട്ടിയുടെയൊക്കെ പേര് പറയുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സർപ്രൈസ് ആയിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവം അറിയുന്നത്? എങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത്? நான் ஒரு 12 இயர்ஸாக ரிப்போர்ட்டர் தான். இதே மாதிரியான ஒரு இன்சிடென்ட் எங்களுக்கு 2013 ஒரு இன்சிடென்ட் நடந்துச்சு. ஸோ நான் இதை வந்து ஸ்கிரிப்டாக பண்ணணும்னு நினைக்கிற டைமிங்கில் எனக்கு 2019 இந்த மாதிரியான ஒரு விஷயங்கள் எனக்கு இழந்திருக்கு. ஸோ இதை நம்ம எக்ஸ்போஸ் பண்ணி ஆகணும். இன்றைக்கி இருக்கக்கூடிய சூழ்நிலை இல்லை, இந்த மதங்கள் பிரச்சனைகள் இருக்குது, இந்த சூழ்நிலையில் இதை வெளிக்கொண்டு வரணுங்கிற ஒரு முயற்சியில் தான் நாங்கள் எடுக்க ஆரம்பித்தோம். அதுக்கு இறைவனுடைய துணையினால் அது ஒவ்வொன்றா அக்செப்ட் ஆகி ஒவ்வொரு விஷயமா நடக்க ஆரம்பிச்சிச்சு. கடைசியில் படமாக வந்து நாங்கள் எடுக்க போகும்போது இவ்வளோ பெரிய வைரல் ஆகும் அப்படின்னு நாங்கள் வந்து ஒரு சின்ன ஒரு ஹானர் இவங்க பண்ணியிருக்காங்க, அதுக்கு நம்ம ஹானர் பண்ணி ஆகணும் அப்படிங்கிறதுக்கு நாங்கள் வச்சுருந்தோம். இப்போ ஆதமாயிட்டான பணக்காடு முற்றத்து வருது ஃபஸ்ட் டைம். இதான் முதல் தடவை எனக்கு இதுக்கு பணக்காடை கேள்விப்பட்டது இல்லை. நான் தட் மீன் இப்படி ஒரு ஊர் இருக்குது அப்படிங்கிற விஷயம் இல்லை. ஆனால் தங்கள் சாப் நான் கிட்டத்தட்ட ஒரு 1.5-2 இயர்ஸாக ஃபேஸ்புக்கில் அவர் ஃபாலோ பண்ணிகிட்டு இருக்கேன். பிகாஸ் ஆஃப் பாலிடிக்ஸ்ங்கிறதுனால நான் ஃபாலோ பண்ணிட்டு இருந்தேன். ഈ സംഭവം സിനിമയിൽ വന്നതിന് ശേഷം മാലതി വിളിച്ചിരുന്നു, അർജുൻ അത്തിമുത്തു വിളിച്ചിരുന്നു. അല്ല, ഞാൻ മാലതിയെ വിളിച്ചു. അപ്പോൾ ഇപ്പോഴും അവർ ജയിലിലാണ്. അന്ന് വധശിക്ഷയിൽ മാത്രമാണ് ഒഴിവായത്. ഇപ്പോഴും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ശിക്ഷയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും അവർ തിരിച്ചു വരും എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലും എംബസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അവർ വലിയ പാടൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാം. ഇപ്പോഴും അവർക്ക് ചില പ്രയാസങ്ങൾ കുട്ടി വലുതായി അവരുടെ എഡ്യൂക്കേഷനൊക്കെ നടത്തേണ്ടതുണ്ട്. ആ പ്രയാസങ്ങൾ അവർക്കുണ്ട്. എന്നിരുന്നാലും ഇപ്പം പല അഡ്വക്കേറ്റിനെ വെച്ചിട്ടൊക്കെ അവർ നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് എംബസുമായി മുഖാന്തരം ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ മുഖാന്തരം നടത്തുന്നുണ്ട്. എത്രത്തോളം വിജയകരമാകും എന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളതിൻ്റെ ഒരു ശ്രമം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനുഷ്യ നന്മയ്ക്ക് ജാതി മതങ്ങളുടെ വേലിക്കെട്ടുകളില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ സിനിമയിൽ കൂടിയും നേരത്തെ നടന്ന സംഭവത്തിൽ കൂടിയും ഒക്കെ സമൂഹത്തിന് പകരാൻ ശ്രമിക്കുന്നത്. അന്ന് ഇങ്ങനെയൊരു കോൺസെപ്റ്റിലല്ല നോക്കിയത്. അവിടെ വന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് പറഞ്ഞപ്പം അത് നമ്മളത് പിന്നെ മീഡിയയിലൊക്കെ വന്നപ്പോൾ ആളുകൾ ഏറ്റെടുത്ത് അത് അവർ പിന്നെ വിജയിപ്പിച്ചു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രത്തോളം ഇതിന് ആഴമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു കലുഷിതമായ ഒരു സാമൂഹ്യ ചുറ്റുപാട് ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത കേൾക്കുമ്പോൾ ആളുകൾ ഇവിടെ സന്തോഷകരമായി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും പാണക്കാട് കുടുംബത്തിൻ്റെ നന്മയുടെ കഥകൾ ഇപ്പോൾ സിനിമയും ഏറ്റെടുത്തിരിക്കുകയാണ്. PV സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.